ടി ട്വന്റി പരമ്പരയ്ക്കായി ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ ടീം ദക്ഷിണാഫ്രിക്കയിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. മലയാളി താരം സഞ്ജു സാംസൺ ഉൾപ്പെടുന്ന ഇന്ത്യൻ സംഘമാണ് ഡർബനിൽ എത്തിയിരിക്കുന്നത്. വെള്ളിയാഴ്ചയാണ് ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും തമ്മിലുള്ള നാല് മത്സര ടി ട്വന്റി പരമ്പരയ്ക്ക് തുടക്കമാകുന്നത്. ബംഗ്ലാദേശിനെതിരെ ടി ട്വന്റി പരമ്പര 3-0 സ്വന്തമാക്കിയ ശേഷം ആത്മവിശ്വാസത്തിലാണ് ടീം ഇന്ത്യ. ജൂണിൽ ടി ട്വന്റി ലോകകപ്പ് ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയെ വീഴ്ത്തി ഇന്ത്യ കിരീടം നേടിയ ശേഷം ആദ്യമായാണ് ഇരു ടീമുകളും നേർക്കുനേരെത്തുന്നത്. ആദ്യ മത്സരത്തിൽ പ്ലേയിംഗ് ഇലവൻ എങ്ങനെയായിരിക്കുമെന്ന് തന്നെയാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. ദക്ഷിണാഫ്രിക്കെതിരായ പരമ്പരയിലും സഞ്ജു സാംസൺ ഇന്ത്യയുടെ ഓപ്പണറാകുമെന്ന് തന്നെയാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത്. അഭിഷേക് ശർമ്മയും സഞ്ജുവും മാത്രമാണ് ടീമിലെ രണ്ട് സ്പെഷ്യലിസ്റ്റ് ഓപ്പണർമാർ. അതുകൊണ്ട് തന്നെ നാല് മത്സരങ്ങളിലും ഇരുവർക്കും അവസരം ലഭിക്കുമെന്ന് തന്നെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇരുവരിൽ ഒരാൾ ഫോമായില്ലെങ്കിൽ മാത്രം ജിതേഷ് ശർമ്മയെ ടീം ഇന്ത്യ പരിഗണിച്ചേക്കും. ബംഗ്ലാദേശിനെതിരായ ടി ട്വന്റി പരമ്പരയിൽ സെഞ്ചുറി നേടിയതോടുകൂടി സഞ്ജുവിന്റെ ഓപ്പണർ സ്ഥാനം ഒന്നുകൂടി ഉറപ്പാക്കിയിരിക്കുകയാണ്. വിക്കറ്റ് കീപ്പറായിട്ടും സഞ്ജു തന്നെയായിരിക്കും തുടരുക. അതേസമയം ബംഗ്ലാദേശിനെതിരെ നിറം മങ്ങിയ അഭിഷേക് ശർമ്മയ്ക്ക് പിന്നാലെ നടന്ന എമർജിംഗ് ഏഷ്യാ കപ്പിലും വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഇന്നിംഗ്സ് കാഴ്ചവെക്കാൻ സാധിച്ചിരുന്നില്ല. ദക്ഷിണാഫ്രിക്കയിലെ പേസും ബൗൺസുമുള്ള പിച്ചുകൾ സഞ്ജുവിനെ ഗുണം ചെയ്യുമെന്നാണ് കണക്കുകൂട്ടൽ. മുൻപ് ഏകദിനത്തിൽ ദക്ഷിണാഫ്രിക്കയിൽ സഞ്ജു സെഞ്ചുറി നേടിയിട്ടുണ്ട്. നിതീഷ് കുമാർ റെഡ്ഡി, റിയാൻ പരാഗ് എന്നിവർ ടീമിൽ ഇല്ലാത്തതിനാൽ തന്നെ മധ്യനിരയിൽ കംപ്ലീറ്റ് ആയ ഒരു പൊളിച്ചെഴുത്ത് തന്നെ ഉണ്ടാകുമെന്നുള്ള റിപ്പോർട്ടുകളിൽ പറയുന്നത്. നിതീഷ് ഓസ്ട്രേലിയൻ പര്യടനത്തിനുള്ള ഇന്ത്യൻ ടീമിനൊപ്പമാകുമ്പോൾ റിയാൻ പരാഗ് പരിക്കിന്റെ പിടിയിലാണ്. അതോടുതന്നെ നാലാം നമ്പറിലേക്ക് തിലക് വർമ്മയ്ക്കായിരിക്കും അവസരം തെളിയുക. അക്സർ പട്ടേലും ഹർദിക് പാണ്ഡ്യയും റിങ്കു സിംഗുമായിരിക്കും പിന്നാലെ എത്തുക. ഹർദിക് പാണ്ഡ്യയ്ക്കൊപ്പം രണ്ടാമത്തെ പേസ് ഓൾറൗണ്ടറായി രമൺദീപ് സിംഗ് പ്ലേയിംഗ് ഇലവനിൽ കളിക്കാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. വരുൺ ചക്രവർത്തിയെ സ്പെഷ്യലിസ്റ്റ് സ്പിന്നറായി ടീമിൽ ഉൾപ്പെടുത്തുമ്പോൾ സ്പെഷ്യലിസ്റ്റ് പേസർമാരായി അർഷ്ദീപ് സിംഗും യശ് ദയാലും ടീമിലുണ്ടാകും. അതുകൊണ്ട് തന്നെ ആദ്യ ടി ട്വന്റിക്കുള്ള ടീം ഇന്ത്യയുടെ പ്ലേയിംഗ് ഇലവനെ പരിഗണിക്കുകയാണെങ്കിൽ അഭിഷേക് ശർമ്മ, സഞ്ജു സാംസൺ, സൂര്യകുമാർ യാദവ്, തിലക് വർമ്മ, റിങ്കു സിംഗ്, അക്സർ പട്ടേൽ, ഹർദിക് പാണ്ഡ്യ, രമൺദീപ് സിംഗ്, അർഷ്ദീപ് സിംഗ്, യശ് ദയാൽ, വരുൺ ചക്രവർത്തി എന്നിവരായിരിക്കും ടീമിലുണ്ടാവുക. വീഡിയോ അവസാനിക്കുന്നു. ഏറ്റവും പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക.